ഓക്കെ, നമുക്ക് ഇന്ന് ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് കേരളത്തിലെ ജല വൈദ്യുത പദ്ധതികളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ചർച്ച ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് മാത്രം മതി, ഒട്ടനവധി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട, ബാക്കി വരും ക്ലാസ്സുകൾ നമ്മൾ അതിൻ്റെ പ്രീവിയസ് ക്ലാസ്സായിട്ട് വരും, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. നോക്കാം. ഫസ്റ്റ്, ഇത് എപ്പോഴും ബി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പള്ളിവാസൽ പ്രോജക്റ്റാണ്. 1940 വന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പള്ളിവാസൽ പ്രോജക്റ്റാണ്. 1940 വന്നു. ഏത് നദിയിലാണ്? മുതിരപ്പുഴ. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയിലാണ്. ഇത് ആരുടെ കാലഘട്ടത്തിലാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിത്തിര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് വന്നത്. ആരുടെ കാലഘട്ടത്തിലാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ കാലഘട്ടത്തിലാണ്? ചിത്തിര തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തത്? വന്നത്. അത്തരം കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഒന്നാമതായിട്ട് ചോദിക്കും കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരമാണ്. ഏത് വർഷം? 1929. അതിനോടൊപ്പം തന്നെ പഠിക്കുക വൈദ്യുത സമരം നടന്നത് എവിടെയാന്ന് ചോദിച്ചാൽ 1936 തൃശ്ശൂരിലാണ് വൈദ്യുത സമരം നടന്നത്. അപ്പോൾ വിദ്യുച്ഛക്തി പ്രക്ഷോഭം നടന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. അന്ന് കൊച്ചി ഭരിച്ചിരുന്ന ദിവാനായിരുന്നു ആർ കെ ഷൺമുഖം ചെട്ടി. ആർ കെ ഷൺമുഖം ചെട്ടിയായിട്ട് പഠിക്കുകയാണെങ്കിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചതായിരുന്നു ചോദിച്ചാൽ, പാർലമെൻറ്റിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ച ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടി. വൈദ്യുത സമരം നടന്ന തൃശ്ശൂർ, നടന്ന വർഷം 1936. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരം. 1929 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. 1940 ഉദ്ഘാടനം ചെയ്തത് ശ്രീ ചിത്തിര തിരുനാൾ. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. നദി മുതിരപ്പുഴ. ഓക്കെ, രണ്ടാമത്തെ ഒരു പോയിൻ്റായിട്ട് പഠിക്കുക കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം. മുതിരപ്പുഴയിൽ തന്നെയാണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം. 1954 വന്നത്. ഏത് വർഷം വന്നത്? 1954 ആണ് വന്നത് കേരളത്തിലെ. അതിനോടൊപ്പം അടുത്ത ചോദ്യമായിട്ട് തന്നെ പഠിക്കുക കേരളത്തിലെ ആദ്യത്തെ ഡാം ചോദിക്കും മുല്ലപ്പെരിയാറാണ്. കേരളത്തിലെ ആദ്യ ഡാം ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ. അപ്പോൾ എത്ര ചോദ്യം പഠിച്ചു? കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ 1940 മുതിരപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെങ്കുളം. 1954 കേരളത്തിലെ ആദ്യത്തെ ഡാം ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമാണ്. കേരളത്തിലെ ആദ്യ ഡാം ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമാണ്. അപ്പോൾ ഒന്ന് പഠിക്കുക, 1885 മുല്ലപ്പെരിയാർ ഡാമിന് നിർമ്മാണ അനുമതി നൽകിയത്. നിർമ്മാണ അനുമതി നൽകിയ തിരുവിതാംകൂർ രാജാവായിരുന്നു ചോദിച്ചാൽ ശ്രീ വിശാഖം തിരുനാൾ. അപ്പം 1885 മുല്ലപ്പെരിയാർ ഡാമിന് നിർമ്മാണ അനുമതി നൽകിയത്. നിർമ്മാണ അനുമതി നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ. ശ്രീ വിശാഖം തിരുനാളിൻ്റെ ഭരണകാലഘട്ടം 1980 മുതൽ 1885 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ശ്രീ വിശാഖം തിരുനാൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. സ്പെഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് വിത്ത് ബോട്ടണി ആൻഡ് അഗ്രികൾച്ചർ എന്ന വിശേഷണമുണ്ടായിരുന്ന വ്യക്തിയാണ് ആര്? ശ്രീ വിശാഖം തിരുനാൾ. മരിച്ചിനി കൃഷി പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് ആര്? ശ്രീ വിശാഖം തിരുനാൾ. ഓക്കെ, ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പണി ആരംഭിച്ചതെന്ന് ചോദിക്കും 1887 എന്ന് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പണി ആരംഭിച്ചത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പണി ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1887 ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്? ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തത്? മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പണി ആരംഭിച്ചത്. ഓക്കെ, അതോടൊപ്പം തന്നെ പഠിക്കുക മുല്ലപ്പെരിയാർ ഉടമ്പടി. 1999 വർഷത്തേക്കാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എന്നാണ് കുറച്ചുകൂടി ഉചിതം. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ വന്നത് 1999 വർഷത്തേക്ക്. എന്നാൽ ഈ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പിട്ടത് 1886 ഒക്ടോബർ 29 ജെസ്സി ഹാനിങ്ടണും ദിവാൻ രാമയ്യങ്കാറും. ദിവാൻ ആരൊക്കെയാ? ദിവാൻ രാമയ്യങ്കാർ, ദിവാനും ചേർന്നാണ് തിരുവിതാംകൂറിന് വേണ്ടി. തിരുവിതാംകൂറിന് വേണ്ടി രാമയ്യങ്കാറും ജെസ്സി ഹാനിങ്ടൺ മദ്രാസിന് വേണ്ടി, ഇന്നത്തെ തമിഴ്നാടിന് വേണ്ടി ജെസ്സി ഹാനിങ്ടണും എന്ത് ചെയ്യപ്പെട്ടു? ഒപ്പുവെച്ചു. എന്നാൽ എത്ര വർഷത്തേക്കാണ്? 1999 വർഷത്തേക്കാണ് എന്ത് ചെയ്തത്? പാട്ടക്കരാർ വന്നത്. അപ്പം കേരളത്തിലെ ആദ്യത്തെ ഡാം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുല്ലപ്പെരിയാർ ഡാമാണ്. മുല്ലയാറിലും പെരിയാറിലുമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്.
ഓക്കെ 1885 ഇതിന് നിർമ്മാണ അനുമതി നൽകിയത് ശ്രീ വിശാഖം തിരുനാൾ തിരുവിതാംകൂർ ഭരിച്ച ശ്രീ വിശാഖം തിരുനാളിൻ്റെ കാലഘട്ടം 1880 മുതൽ 1885 വരെയാണ്. സ്പെഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് വിത്ത് ബോട്ടണി ആൻഡ് അഗ്രികൾച്ചർ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു ചോദിച്ചാൽ ശ്രീ വിശാഖം തിരുനാൾ. 1887 ആരംഭിച്ച ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. വർഷം 1887. അതിനു മുമ്പ് മുല്ലപ്പെരിയാർ എഗ്രിമെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ 1999 വർഷത്തേക്ക് വന്നു. 86 ഒക്ടോബർ 29 മദ്രാസിന് വേണ്ടി ജെ.സി. ഹണ്ണിങ്ടണും രാമയ്യങ്കാർ ദിവാൻ തിരുവിതാംകൂറിന് വേണ്ടിയാണ് ഒപ്പിട്ടത്. ഈ കരാറ് നീട്ടി നൽകിയതെന്ന് ചോദിച്ചാൽ 1970 സി അച്യുത മേനോനാണ് എന്ത് ചെയ്തത്, ഈ കരാർ നീട്ടി നൽകിയത്. അപ്പം ഈ കരാർ നീട്ടി നൽകിയത് അന്നത്തെ 1970 കേരള മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുത മേനോനാണ് എന്ത് ചെയ്തത്, ഈ കരാർ എന്ത് ചെയ്തത്, നീട്ടി നൽകിയത്. ഓക്കെ, സംശയമില്ല, ഒന്നുകൂടെ പറയാം. അച്യുത മേനോൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. അച്യുത മേനോൻ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം, കണ്ടിന്യൂസ്ലി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആര്? സി അച്യുത മേനോനായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് എന്ത് ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയും സി അച്യുത മേനോനാണ്. കേരളത്തിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണ്ടേ? സി അച്യുത മേനോനാണ്. ബജറ്റിനെ കുറിച്ച് ഭരണഘടനയിൽ എന്താ പറയുന്നത്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ബജറ്റ് എന്ന് പറയുന്നൊരു പദമില്ല, പകരം എന്താ പറയുന്നത്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ആർട്ടിക്കിൾ 112, 112. അപ്പം അത്രയും കാര്യങ്ങൾ പഠിക്കുക. മുല്ലപ്പെരിയാർ ഉടമ്പടി 1886 ഒക്ടോബർ 29 ജെ.സി. ഹാനിങ്ടണും ദിവാൻ രാമയ്യങ്കർ. ഇത് നീട്ടി നൽകിയത് കേരളത്തിന് വേണ്ടി സി അച്യുത മേനോൻ 1970 എന്ത് ചെയ്തത്, നീട്ടി നൽകിയത്. ഈ ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം ചോദിക്കും. 1895 ഈ ഡാം എന്ത് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത്. ആരാ ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ് വെൻലോക്കാണ് എന്ത് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത്. അപ്പം 1895 ഈ ഡാം ഉദ്ഘാടനം ചെയ്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ് വെൻലോക്കാണ് എന്ത് ചെയ്തത്, ഈ ഡാം ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, സംശയമില്ല. അന്ന് ആ ഏത് അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ, സോറി, തിരുവിതാംകൂറിലെ രാജാവ് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്, ശ്രീമൂലം തിരുനാൾ. അന്നത്തെ തിരുവിതാംകൂറിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമൂലം തിരുനാളാണ്. മുല്ലപ്പെരിയാർ തർക്കത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് ആനന്ദ് കമ്മിറ്റി. ജസ്റ്റിസ് എ ആനന്ദ് കമ്മിറ്റിയാണ്, ജസ്റ്റിസ് എ ആനന്ദ് കമ്മിറ്റിയാണ് എന്ത് ചെയ്തത്, മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പഠിക്കുവാൻ നിയോഗിച്ച കമ്മിറ്റി. ഓക്കെ, മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പഠിക്കുവാൻ നിയോഗിച്ച കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അതെല്ലാം നമ്മൾ പഠിച്ചു വച്ചിരിക്കണം. ഡാം 999 എന്ന് പറയുന്നൊരു സിനിമ. സിനിമ സംവിധാനം ചെയ്ത ആരാണ്, സോഹൻ റോയിയാണ് സിനിമ സംവിധാനം ചെയ്തത്. സിനിമ സംവിധാനം ചെയ്ത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, സോഹൻ റോയി. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പി ചോദിക്കും ജോൺ പെന്നിക്യുക്ക്, ജോൺ പെന്നിക്യുക്ക്. അപ്പം ഡാം 999 എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത് സോഹൻ റോയി. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്ടേ, ജോൺ പെന്നിക്യുക്കാണ്. ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇൻ കേരള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഏതാ, ഇടുക്കിയാണ്. അടുത്ത ചോദ്യത്തിലൂടെ നമ്മൾ വന്നു. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ മുല്ലപ്പെരിയാറുമായിട്ട് മേജറായിട്ട് പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നെക്സ്റ്റ് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇൻ കേരള ഏതാണ്, ഇടുക്കിയാണ്, ഇടുക്കി പ്രോജക്റ്റാണ്. മൂന്ന് ഡാമുകൾ ചേർന്നാണ് ഏത്, ഇടുക്കി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. പെരിയാർ നദിയിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം, ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ്, ഏറ്റവും വലിയ ആർച്ച് ഡാം ഏതെന്ന് ചോദിച്ചാലും ഏതാണ്, ഇടുക്കിയാണ്. ഏറ്റവും വലിയ ആർച്ച് ഡാം ഏതെന്ന് ചോദിച്ചാലും ഏതാണ്ട്, ഇടുക്കി. മൂന്ന് ഡാമുകൾ ചേർന്നാണ്, ഏതൊക്കെയാണ്, ഇടുക്കി, കുളമാവ്, ചെറുതോണി. ഇത് ഏറ്റവും വലുത് ആണ് ഏത്, ചെറുതോണി. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതോണി. പ്രധാനമായും ഇത് ഇടുക്കി ഡാം കാണപ്പെടുന്നത് കുറവൻ കുറത്തി മലകൾക്കിടയിലാണ്. കുറവൻ കുറത്തി മലകൾക്കിടയിലാണ് എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ജിയോഗ്രഫി എന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന മലകൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഏതാണ്, കുറവൻ കുറത്തി മലകൾക്കിടയിൽ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു, നിർമ്മിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ ജല വൈദ്യുത പദ്ധതി ഏത്, ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇൻ കേരള എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇടുക്കി പ്രോജക്റ്റ്. ഇടുക്കി എന്ന് പറയാൻ നേരത്തെ ഒരു ജില്ലയും കൂടിയാണ്, അപ്പോൾ അത് ഓർമ്മിച്ച് വച്ചിരിക്കണം. പവർ ഹൗസ് ഓഫ് കേരള, പവർ ഹൗസ് ഓഫ് കേരള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്, ഇടുക്കിയാണ്. പവർ ഹൗസ് ഓഫ് കേരള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്, ഇടുക്കി. അങ്ങനെയാണെങ്കിൽ പവർ ഹൗസ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, അത് മഹാരാഷ്ട്രയുമാണ്. അപ്പോൾ പവർ ഹൗസ് ഓഫ് കേരള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി, പവർ ഹൗസ് ഓഫ്
ഇന്ത്യ എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. ഇടുക്കിയുടെ കപ്പാസിറ്റി എത്രയെന്ന് ചോദിക്കും, 780 മെഗാവാൾട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ കപ്പാസിറ്റി. പെരിയാർ നദിയിലാണ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമാണ്. മൂന്ന് ഡാമുകൾ ചേർന്ന് ഇടുക്കി, കുളമാവ്, ചെറുതോണി. കുറവൻ, കുറത്തി മലകൾക്കിടയിലാണ് എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഇടുക്കി ഡാം എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു, നിർമ്മിച്ചിരിക്കുന്നത്. ഡാം സൈറ്റ് കാണിച്ചു നൽകിയ ആദിവാസി മൂപ്പനായിരുന്നു ചോദിച്ചാൽ ചെമ്പൻ കൊലുമ്പൻ. അപ്പം ഡാം സൈറ്റ്, ഈ ഡാം നിർമ്മിക്കുവാൻ പറ്റിയ സൈറ്റ് കാണിച്ചു നൽകിയ ആദിവാസി മൂപ്പനാണേത്, ചെമ്പൻ കൊലുമ്പൻ. ചെമ്പൻ കൊലുമ്പൻ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ചെറുതോണിയിലാണ്. ചെമ്പൻ കൊലുമ്പൻ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതോണിയിലാണ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. സഹായം നൽകിയ രാജ്യം ചോദിച്ചാൽ കാനഡ. സഹായം നൽകിയ രാജ്യം ചോദിച്ചാൽ കാനഡ. ഇതിൻ്റെ ജനറേറ്റിംഗ് കപ്പാസിറ്റി 780 മെഗാവാൾട്ടാണ്. 1976 ഇന്ദിരാഗാന്ധിയാണ് എന്ത് ചെയ്യപ്പെട്ടത്, ഇത് രാജ്യത്തിന് സമർപ്പിച്ചത്. അപ്പോൾ ഇടുക്കി ഡാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സഹായം നൽകിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് കാനഡയാണ്. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം, ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമാണ് ഏത്, ഇടുക്കി. ഇതിലേറ്റവും വലുത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മൂന്ന് ഡാമുകളിൽ ഏറ്റവും വലുതും നമ്മളുടെ ഷട്ടറൊക്കെ തുറന്ന് പ്രശസ്തി ആർജിച്ചത് ചെറുതോണിയാണ്. കുറവൻ കുറത്തി മലകൾക്കിടയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുറവൻ കുറത്തി മലകൾക്കിടയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്, ഇടുക്കി ഡാമാണ്. ഡാം സൈറ്റ് കാണിച്ചു നൽകിയത് ചെമ്പൻ കൊലുമ്പൻ. അപ്പം ഇന്ന് പഠിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കേരള ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി വരാൻ നേരത്ത് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, കേരളത്തിലെ ആദ്യത്തെ ഡാം ഏതാണ്, മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ ഉദ്ഘാടനം ചെയ്ത 1895. മുല്ലപ്പെരിയാർ എഗ്രിമെൻ്റ് വന്നത് 1886. പണി ആരംഭിച്ചത് 1887. മറക്കരുത്, അനുവാദം നൽകിയത് 1885. അപ്പോൾ 1885 വിശാഖം തിരുനാളും ബാക്കിയെല്ലാം ശ്രീ മൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലും ആണ്. ഒക്ടോബർ 29 ജെസി ഹണ്ണിങ്ടണിൽ ചേർന്നാണ് ഏത്, മുല്ലപ്പെരിയാർ കരാറിൽ ഒപ്പിട്ടത്. എത്ര വർഷത്തേക്ക്, 999 വർഷത്തേക്ക്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ചത്, കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിച്ച പട്ടണം ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ് കേരളത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തത്, വൈദ്യുതീകരിച്ച പട്ടണം. കേരളത്തിലെ ഏറ്റവും വലിയ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ 1940 പള്ളിവാസൽ. നെക്സ്റ്റ് വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇങ്ങനൊരു ചോദ്യം വരാം, പള്ളിവാസൽ. അത് കഴിഞ്ഞിട്ട് മുതിരപ്പുഴയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ പ്രോജക്റ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, സെക്കൻഡ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ചെങ്കുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ്, കേരളത്തിലെ ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇടുക്കി. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ചോദിച്ചാലോ, സെക്കൻഡ് ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ചോദിച്ചാൽ അത് ശബരിഗിരിയാണ്. അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിഗിരി പമ്പാ നദിയിലാണ്. ശബരിഗിരി പ്രോജക്റ്റ് പമ്പാ നദിയിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് വയ്ക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യപ്പെട്ടത് ഈ മേഖലയിൽ നിന്ന് പറഞ്ഞത്. ബാക്കി നിങ്ങൾ അഡീഷണൽ പോയിൻ്റ് കൂടി ആഡ് ചെയ്ത് പഠിക്കുക.